ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ട്രിഗണോമെട്രിയിലെ അടുത്ത ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ ആംഗിൾസ്. കഴിഞ്ഞ സിലബസിൽ സബ് മൾട്ടിപ്പിൾ ആംഗിൾസ് എന്നൊരു പോർഷനും കൂടെ പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഈ സിലബസിൽ മൾട്ടിപ്പിൾ ആംഗിൾസ് മാത്രം പഠിച്ചാൽ മതി. മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ആംഗിൾ എ, ട്രയാംഗിളിൻ്റെ ഒരു ആംഗിളാണ് എ. എയുടെ ട്രിഗണോമെട്രിക് റേഷ്യോസോ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്, അങ്ങനെയൊക്കെ നമുക്കറിയാം. എന്നാൽ ടു എ എന്ന് വരുമ്പോൾ എ എന്നുള്ള ആംഗിളിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ടു എ കിട്ടും. ഇതിൻ്റെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഉണ്ട്, സൈൻ ടു എ, കോസ് ടു എ, ടാൻ ടു എ. അതുപോലെ എയെ നിങ്ങൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ എ എന്ന് കിട്ടും. സൈൻ ത്രീ എയുടെ വാല്യൂ ഉണ്ട്, കോസ് ത്രീയുടെ വാല്യൂ ഉണ്ട്. അതായത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഉണ്ട്, ത്രീ എയുടെയും ത്രീ എയുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ടു എയുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും നിങ്ങൾ പഠിക്കണം. അതിൽ കുറച്ച് റിസൾട്ട്സ് ഉണ്ട്, ആ റിസൾട്ട്സൊക്കെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക, എന്നിട്ട് ആ റിസൾട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുക. അത്രയും മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ ടു എ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ആംഗിൾ, മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എ എന്നുള്ള ആംഗിളിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ടു എ, അതിൻ്റെ ട്രിഗണോമെട്രിക് ഫങ്ഷൻ റേഷ്യോസ് നമുക്കറിയണം, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് അറിയണം. സൈൻ ടു എയുടെ വാല്യൂ, സൈൻ ടു എയുടെ ഫോർമുല ഇതാണ്, ടു സൈൻ എ കോസ് എ. അതിന് പ്രത്യേകിച്ച് പ്രൂഫൊന്നും നമുക്ക് പഠിക്കാനില്ല. പ്രൂഫ് ഉണ്ട്, പക്ഷേ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, അത്രയേ പറയാനുള്ളൂ. അപ്പോൾ സൈൻ ടു എയ്ക്ക് രണ്ട് റിസൾട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിതെല്ലാം എഴുതിയെടുത്തിട്ട് നിങ്ങൾ കുറേ ആവർത്തി വായിച്ചത് പഠിക്കുക, അപ്പോൾ നിങ്ങളെ മനസ്സിലോട്ടത് വരും. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഈ റിസൾട്ട് ഓർത്തിരിക്കണം, ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ സൈൻ ടു എയുടെ രണ്ട് റിസൾട്ടുണ്ട്, അതേപോലെ കോസ് ടു എയുടെ നാല് റിസൾട്ടാണ് ഉള്ളത്. കോസ് ആദ്യത്തെ റിസൾട്ട് കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് എ, അടുത്തത് ടു കോസ് സ്ക്വയർഡ് എ മൈനസ് വൺ, അടുത്തത് വൺ മൈനസ് ടു സൈൻ സ്ക്വയർഡ് എ, അടുത്തത് വൺ മൈനസ് ടാൻ സ്ക്വയർഡ് എ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർഡ് എ, അടുത്ത ടാൻ ടു എയുടെ റിസൾട്ട് ടു ടാൻ എ ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർഡ് എ. ഇതിൽ തന്നെ നമുക്ക് കോസ് ടു എ എന്ന് പറഞ്ഞാൽ ടു കോസ് സ്ക്വയർഡ് എ മൈനസ് വൺ ആണ്. ഈ മൈനസ് വണ്ണിന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ ടു കോസ് സ്ക്വയർഡ് എ എന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു വൺ പ്ലസ് കോസ് ടു എ എന്ന് വരും. അപ്പോൾ ടു കോസ് സ്ക്വയർഡ് എയ്ക്ക് പകരം നമുക്ക് വൺ പ്ലസ് കോസ് ടു എ എന്ന് എഴുതാം. അതുപോലെ ഈ മൈനസ് ടു സൈൻ സ്ക്വയർഡ് എ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം, കോസ് ടു എ റൈറ്റ് സൈഡിൽ കൊണ്ടുവരണം. അപ്പോൾ ടു സൈൻ സ്ക്വയർഡ് എയുടെ വാല്യൂ നമുക്ക് കിട്ടും, അതെന്ന് പറയുന്നത് വൺ മൈനസ് കോസ് ടു എ ആണ്. അപ്പോൾ ഈ റിസൾട്ടൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ സൗകര്യമാണ്, കാരണം ടു കോസ് സ്ക്വയർഡ് എ ചില പ്രോബ്ലത്തിൽ വരുമ്പോൾ അതിൽ അല്ല സോറി വൺ പ്ലസ് കോസ് ടു എ ചില പ്രോബ്ലത്തിൽ വരുമ്പോൾ അതിന് വരെ നമുക്ക് ടു കോസ് സ്ക്വയർഡ് എന്ന് എഴുതാം. വൺ മൈനസ് കോസ് ടു എ വരുമ്പോൾ നമുക്ക് ടു സൈൻ സ്ക്വയർഡ് എഴുതാം. അപ്പോൾ ഈ റിസൾട്ടും കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അടുത്ത ഇനി ടു സൈൻ സ്ക്വയർഡ് എ ഡിവൈഡഡ് ബൈ ടു കോസ് സ്ക്വയർഡ് എ എന്ന് പറഞ്ഞാൽ ടു സൈൻ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ വൺ മൈനസ് കോസ് ടു എ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോസ് ടു എ. ഈ ടു ടു വെട്ടിപ്പോയാൽ ടാൻ സ്ക്വയർഡ് എന്ന് കിട്ടും. ടാൻ സ്ക്വയർഡ് എ ഈസ് ഈക്വൽ ടു വൺ മൈനസ് കോസ് ടു എ ബൈ വൺ പ്ലസ് കോസ് ടു എ. ആ റിസൾട്ടും കൂടെ. അപ്പം ടാൻ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, സ്ക്വയർ റൂട്ട് ഓഫ് വൺ മൈനസ് കോസ് ടു എ ബൈ വൺ പ്ലസ് കോസ് ടു എ, അതാണ് ടാൻ. സ്ക്വയർ റൂട്ട് ഓഫ് വൺ മൈനസ് കോസ് ടു എ ബൈ വൺ പ്ലസ് കോസ് ടു എ. ഈ റിസൾട്ടുകളൊക്കെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക, ഇതെല്ലാം മെമ്മറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതിയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക. അടുത്തൊരു പ്രോബ്ലമാണ്. അപ്പോൾ നേരത്തെ എഴുതിയിട്ടുള്ള ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ സൈൻ ടു തീറ്റയുടെ വില കണ്ടുപിടിക്കണം. സൈൻ ടു തീറ്റ, അപ്പോൾ സൈൻ ടു തീറ്റയ്ക്ക് രണ്ട് ഫോർമുലയാണുള്ളത്. അത് ഒരു ഫോർമുല ഉപയോഗിച്ച് വേണം സൈൻ ടു തീറ്റ കണ്ടുപിടിക്കാൻ. അതിനുപയോഗിക്കേണ്ട ഫോർമുല ഇതാണ്, ടു ടാൻ തീറ്റ ബൈ
1 plus tan squared theta. Tan theta, sorry, tan theta thannattrulladu kondanu e formula upayogichathu. Sin theta and cos theta aanu therunnathengil nammal upayogikkunna formula 2 sin theta cos theta aanu. Appo ivide sin 2 theta ku varam 2 tan theta by 1 plus tan squared theta ennulla formula apply aanu. Is equal to 2 into 2 tan theta de vela apply edu. Substitute edu. Tan theta 2 aanu. Appo 2 into 2 by 1 plus 2 squared. 2 to 2, 4 on 2 squared 4, 4 plus 1, 5. 4 by 5 is the answer. So sin 2 theta da vela kitti. And the cos 2 theta. Cos 2 theta is equal to. Idinum result under 1 minus tan squared theta by 1 plus tan squared theta. Idin nerathe ezhuthiyappulla formula aanu. Aa formula apply cheythu. ഈ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാനുള്ള കാരണം tan തീറ്റ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് is equal to 1 minus 2 squared by 1 plus 2 squared okay 1 minus 4 ആണ് 1 minus 4 minus 3 by ഇത് 2 squared plus 1 5 4 plus 1 5 minus 3 by 5 വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ഫോർമുല ഓർത്തിരിക്കണം എന്നാൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും അടുത്ത tan 2 തീറ്റ 2 tan theta by 1 minus tan squared theta. ഇതാണ് tan 2 theta കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒറ്റ ഫോർമുല ഉള്ളൂ tan 2 theta is equal to 2 tan theta by 1 minus tan squared theta is equal to 2 into 2 by 1 minus 2 squared 2 into 2 4 ആണ് 1 minus 4 is minus 3, minus 4 by 3. ഇതില് sin 2 theta പോസിറ്റീവും ബാക്കി രണ്ടും നെഗറ്റീവും ആണ്. അങ്ങനെയാണെങ്കിൽ 2 theta ഏത് ക്വാഡ്രന്റിലാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനെന്ത് മറുപടി നിങ്ങൾ പറയും? നോക്കിക്കോണം 2 theta ഏത് ക്വാഡ്രന്റിലാണെന്ന് ചോദിക്കും. Sin പോസിറ്റീവ്. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ആണ് പോസിറ്റീവ് ആവുന്നത് അപ്പോൾ സൈൻ പോസിറ്റീവ് ആവുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ബാക്കി രണ്ടും നെഗറ്റീവ് ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ അപ്പോൾ 2 തീറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയിരിക്കും അടുത്ത പ്രോബ്ലം ആണ് ഇതിൽ ടാൻ എ യുടെ വാല്യൂ തന്നിട്ടുണ്ട് 3/4 സൈൻ ബി യുടെ വാല്യൂ തന്നിട്ടുണ്ട് 5/13 ഇതിൽ എ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അപ്പോൾ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആവും ബി സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് സൈൻ ബി മാത്രമേ പോസിറ്റീവ് ആവും ബാക്കി രണ്ട് അതായത് കോസും കോസ് ബിയും ടാൻ ബിയും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് ടാൻ എ തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് സൈനെയും കോസെയും കണ്ടുപിടിക്കണം നോക്കാം സൈൻ ടു എ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറെ റിസൾട്ടുണ്ട് സൈൻ ടുയുടെ റിസൾട്ട് ഇതാണ് 2 tan a by 1 minus tan squared a. രണ്ട് റിസൾട്ട് ഉണ്ട് 2 sin a cos a എന്ന റിസൾട്ടും കൂടെ ഉണ്ട് ഇവിടെ നമുക്ക് 2 into 3/4 tan a 3/4 ആണ് divided by 1 minus tan squared a 3/4 squared 2 into 3 6/4 divided by 1 minus 9/16 is equal to 6/4 divided by but a cross multiplication 1 into 16 16 16 minus 9/16 is equal to 6/4 divided by 16 minus 9 7 എന്ന് വരും 7/16 അപ്പോൾ 6/4 by 7/16 നമുക്ക് തിരിച്ചിട്ട് കുടിക്കാം അപ്പോൾ 16/7 ഈ 4 4 ക്യാൻസൽ ആവും 16 ആയിട്ട് ക്യാൻസൽ ആയിട്ട് 24/7 എന്ന് വരും അപ്പോൾ നമുക്ക് സൈൻ ടു എ കിട്ടി സൈൻ ടു എ ഈസ് ഈക്വൽ ടു 24/7 ഇനി നമുക്ക് സൈൻ ടു ബി കണ്ടുപിടിക്കണം സൈൻ ടു ബി കണ്ടുപിടിക്കാനായിട്ട്
ഒന്നുകിൽ tan b കണ്ടുപിടിക്കാം അല്ലെങ്കിൽ 2 sin b cos b അപ്പോൾ sin b തന്നിട്ടുണ്ട് ഇനി cos b യും കൂട കിട്ടി കഴിഞ്ഞാൽ sin 2b കണ്ടുപിടിക്കാം അതിനൊരു റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കണം ഈ ആംഗിൾ b എന്ന് മാർക്ക് ചെയ്യണം ഓക്കേ ആംഗിൾ b അപ്പോൾ sin b ഓപ്പോസിറ്റ് സൈഡ് 5 ഉം ഹൈപ്പോടെന്യൂസ് 13 അഡ്ജസന്റ് സൈഡ് നമുക്ക് അറിയത്തില്ല ഓപ്പോസിറ്റ് സൈഡ് അറിയാം ഹൈപ്പോടെന്യൂസ് അറിയാം അഡ്ജസന്റ് സൈഡ് അറിയത്തില്ല ഇനി നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ബേസ് സ്ക്വയർ അതായത് x ന്റെ സ്ക്വയർ പ്ലസ് ഇതാണ് ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതാണ് ഹൈപ്പോടെന്യൂസ് ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ അപ്പോൾ x സ്ക്വയർഡ് പ്ലസ് 25 പ്ലസ് ഈസ് ഈക്വൽ ടു 144 അല്ല 13 ഈസ് ഈക്വൽ 169 13 സ്ക്വയർ ഇനി x സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 169 മൈനസ് 25 എന്ന് വരും ഈസ് ഈക്വൽ ടു 144 അപ്പോൾ x ഈസ് ഈക്വൽ ടു 12 അപ്പോൾ ഇവിടെ x ഈസ് ഈക്വൽ ടു 12 എന്ന് വരും ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോസ് ബി കണ്ടുപിടിക്കണം കോസ് ബി ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് 12 ബൈ 13 എന്ന് വരും കോസ് ബി അഡ്ജസന്റ് സൈഡ് 12 ഉം ഹൈപ്പോട്ടനിയസ് 13 12 ബൈ 13 ക്വാഡ്രന്റ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് അപ്പോൾ മൈനസ് 12 ബൈ 13 ഇനി നമുക്ക് സൈൻ 2 ബിയുടെ വില കണ്ടുപിടിക്കണം ഇസ് ഈക്വൽ ടു സൈൻ 2 ബി 2 സൈൻ ബി കോസ് ബി ഇതാണ് നമ്മുടെ റിസൾട്ട് 2 സൈൻ ബി കോസ് ബി എന്നാണ് സൈൻ 2 ബിയുടെ റിസൾട്ട് അപ്പോൾ 2 ഇൻറ്റു സൈൻ ബിയുടെ വാല്യൂ 5/13 കോസ് ബിയുടെ വാല്യൂ മൈനസ് 12/13 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 12 × 5 = 60 × 2 = 120 അപ്പോൾ -120/169 എന്ന് വരും -120/169 ഓക്കെ ഇതാണ് ഓ ഇവിടെ തെറ്റുപറ്റി ഇത് സൈൻ 2 എന്ന് പറയുന്നത് 2 tan A/1 + tan² A ആണ് എനിക്ക് തെറ്റിപ്പോയതാണ് ഫോർമുല എഴുതിയപ്പോൾ സൈൻ 2 യുടെ ഫോർമുല 2 tan A/1 + tan² A അപ്പോൾ ഇവിടെയും 1 ആണ് പ്ലസ് ആണ് ഇവിടെയും പ്ലസ് ആണ് പ്ലസ് ആവുമ്പോൾ ഇത് 7/16 എന്നല്ല വരുന്നത് ഇവിടെ 16+9 എന്ന് വരും 16+9 = 25 ആണ് ഇത് 25 ആണ് 25/16 എന്ന് വരും 25/16 അപ്പോൾ ഇവിടെ ഇത് മാറിയിട്ട് 6/4 / 25/16 അപ്പോൾ 6/4 × 16/25 എന്ന് വരും ഈ 4 ഉം 16 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും 24/25 എന്ന് വരും ആ ഫോർമുല തെറ്റിപ്പോയതാണ് എഴുതിയപ്പോൾ 2 tan A/1 + tan² A എന്നാണ് അത് വരേണ്ടത് അപ്പോൾ സൈൻ 2A വാല്യൂ കിട്ടി പിന്നെ സൈൻ 2B വാല്യൂ കിട്ടി രണ്ടും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി അത് നിങ്ങളത് കാൽക്കുലേറ്റർ വെച്ചോ അല്ലാതെയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അടുത്ത പ്രോബ്ലം 1+cos(2A/sin²A) = cot A എന്ന് പ്രൂവ് ചെയ്യണം എന്നിട്ട് ഇത് പ്രൂവ് ചെയ്തതിന് ശേഷം എയ്ക്ക് 15 കൊടുക്കുമ്പോൾ എന്ത് വാല്യൂ കിട്ടുമെന്ന് നോക്കണം അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് = 1+cos²A വാല്യൂ ഞാൻ എഴുതിയിട്ടുണ്ട് ആദ്യം റിസൾട്ട് എഴുതിയ കൂട്ടത്തിൽ 1+cos²A വാല്യൂ 2cos²A എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് 2cos²A/sin²A റിസൾട്ട് ഉണ്ട് 2sin A cos A ഒരു കോസ് എ വെട്ടിപ്പോവും ഈ 2 × 2 വെട്ടിപ്പോവും അപ്പം കോസ് എ ബൈ സൈൻ എ എന്ന് വരും ഇസ് ഈക്വൽ ടു കോട്ടെ അപ്പോൾ കോട്ടെ ഇസ് ഈക്വൽ അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് അത് റൈറ്റ് ഹാൻഡ് സൈഡാണ് അപ്പോൾ കോട്ടെ എന്ന് പറയുന്നത് 1+cos²A/sin²A ആണ് ഇനി എയ്ക്ക് 15 കൊടുത്താൽ കോട്ട് 15 കിട്ടും പുട്ട് എ ഇസ് ഈക്വൽ ടു 15 കോട്ട് 15 ഇസ് ഈക്വൽ ടു 1 പ്ലസ്
കോസ് 2a. 2a എന്ന് പറയുമ്പോൾ 2 ഇൻ ടു 15 30 1 പ്ലസ് കോസ് 30 ബൈ സൈൻ 2a. സൈൻ 2a എന്ന് പറഞ്ഞാൽ സൈൻ 30 is equal to 1 plus root 3 by 2 by 1 by 2. That is sin cos 30 value root 3 by 2 ആണ്, sin 30 value 1 by 2 ആണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 plus root 3 by 2 എന്ന് വരും. ഇത് തമ്മി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 plus ഇവിടെ ഒരു 1 ഉണ്ട്. 1 into root 3 root 3 divided by 1 by 2. ഈ 2 into 2 വെട്ടിപ്പോ. അപ്പോൾ 2 plus root 3 by 1 is 2 plus root 3. അപ്പോൾ cot 15 ന്റെ വാല്യൂ 2 plus root 3 എന്ന് നമുക്ക് കിട്ടും. ഈ പ്രോബ്ലം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത പ്രോബ്ലം, ഇഫ് cos 2 തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് 3 ബൈ 5 ദെൻ ഫൈൻഡ് ടാൻ തീറ്റ. ടാൻ സ്ക്വയർഡ് തീറ്റയ്ക്ക് ഒരു ഫോർമുലയുണ്ട്, അല്ല ടാൻ തീറ്റയ്ക്ക് ഒരു ഫോർമുലയുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 1 പ്ലസ് കോസ് 2 തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 1 പ്ലസ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 2 തീറ്റ ഈസ് മൈനസ് 3 ബൈ 5 ബൈ 1 പ്ലസ് മൈനസ് 3 ബൈ 5 സ്ക്വയർ റൂട്ട് ഓഫ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 5 ഉം 1 ഉം കൂടെ മൾട്ടിപ്ലൈ ആണ്, 5 എന്ന് വരും. ഇത് മൈനസ് മൈനസ് പ്ലസ് വരും. ഇവിടെ താഴെ ഒരു 1 ഉണ്ട്, ആ 1 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 5 ഡിവൈഡഡ് ബൈ ഇവിടെ 5 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 മൈനസ് 3 ബൈ 5 എന്ന് വരും. ഈ 5 ഉം 5 ഉം ക്യാൻസൽ ആവും. റൂട്ട് ഓഫ് ഇത് 5 പ്ലസ് 3 8 ബൈ 5 മൈനസ് 3 2 is equal to root of 4 is equal to 2. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടും 2 എന്ന് കിട്ടും. ഇതാ ഫോർമുലയൊക്കെ ഓർത്തിരുന്നാലേ ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് 2 ടാൻ 10 പ്ലസ് ടാൻ 40 ഈസ് ഈക്വൽ ടു ടാൻ 50. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 50 ഇസ് ഈക്വൽ ടു 40 പ്ലസ് 10 50 എന്ന് പറയുന്നത് നമുക്ക് 40 പ്ലസ് 10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 10-നെ നമുക്ക് 50 മൈനസ് 40 എന്ന് എഴുതാം. 10 ഈസ് ഈക്വൽ ടു 15 മൈനസ് 40. ഇത് ശരിയാണ്, രണ്ട് സ്ഥലത്ത് ടാൻ അപ്ലൈ ചെയ്യാം. അപ്പം ടാൻ 10 ഈസ് ഈക്വൽ ടു ടാൻ 50 മൈനസ് 40 എന്ന് കിട്ടും. ടാൻ 50 മൈനസ് 40 എന്ന് പറഞ്ഞാൽ ടാൻ എ മൈനസ് ബി ആണ്. അപ്പം ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. അപ്പം ഇത് ഇത്രയും ശരിയാണ്. ഇനി നമുക്ക് ടാൻ 40 ടാൻ 90 മൈനസ് 50 എന്ന് എഴുതാം. ടാൻ 40 സെയിം ആസ് ടാൻ 90 40 സെയിം ആസ് 90 മൈനസ് 50. അപ്പോൾ ടാൻ 40 ഈസ് ടാൻ 90 മൈനസ് 50 എന്ന് എഴുതാം. ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കോട്ട് കോട്ട് 50 കോട്ട് 50 എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ 50 ആണ്. വൺ ബൈ ടാൻ 50 ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടാൻ 50 ടാൻ 40 എന്ന് വരും. ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടുത്തെ ടാൻ 50 ടാൻ 40 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇസ് ഈക്വൽ ടു ടാൻ 50 മൈനസ് ടാൻ 40 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. 1 പ്ലസ് 1 2 ആണ്. 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ടാൻ 10 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു ടാൻ 50 മൈനസ് ടാൻ 40. ഈ മൈനസ് ടാൻ 40 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം.
അപ്പോൾ ടു ടെൻ ടെൻ പ്ലസ് ടെൻ ഫോർട്ടി ഇസ് ഈക്വൽ ടു ടെൻ ഫിഫ്റ്റി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിപ്പം മൾട്ടിപ്പിൾ ആംഗിളിലെ ഒരു പ്രോബ്ലം അല്ല, ഇതിപ്പം കോമ്പൗണ്ട് ആംഗിൾസിലെ ഒരു പ്രോബ്ലമാണ്. ഇവിടെ മാറി വന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് പഠിക്കുക. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് കോട്ടയം മൈനസ് ടാൻ എ ബൈ കോട്ടയം പ്ലസ് ടാൻ എ ഇസ് ഈക്വൽ ടു കോസ് ടു എ. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് നമുക്ക് സിംപ്ലിഫൈ ആ. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു കോട്ടയ്ക്ക് പകരം കോസ് എ ബൈ സൈൻ എ, മൈനസ് ടാൻ എക്ക് പകരം സൈൻ എ ബൈ കോസ് എ. ഈ റിസൾട്ടൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടുകളാണ്. ഡിവൈഡഡ് ബൈ ഇത് കോസ് എ ബൈ സൈൻ എ പ്ലസ് സൈൻ എ ബൈ കോസ് എ. ഇത് സിംപ്ലിഫൈ ആണ്, അതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ കോസെയും കോസെയും മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് സ്ക്വയർഡ് എ, ഇവിടെ മൈനസ് ആണ്. സൈനെയും സൈനെയും മൾട്ടിപ്ലൈ, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ആണ്. സൈനെയും സൈനെയും മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ സ്ക്വയർഡ് എ ഡിവൈഡഡ് ബൈ ഈ സൈനെയും കോസെയും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ സൈൻ എ കോസ് എ. ഡിവൈഡഡ് ബൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ കോസെയും കോസെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് സ്ക്വയർഡ് എ. ഇത് പ്ലസ്. ഈ സൈനെയും ഈ സൈനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ സ്ക്വയർഡ് എ ബൈ ഈ സൈനെയും കോസെയും മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ എ കോസ് എ. സൈൻ എ കോസ് എ ഈ സൈൻ എ കോസ് എയും വെട്ടിപ്പോകും. കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് കോസ് ടു എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർഡ് എ പ്ലസ് സൈൻ സ്ക്വയർഡ് എ. അതായത് സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ വൺ ആണ്. ഫസ്റ്റ് റിസൾട്ടാണ് നമ്മൾ ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി ആണ് സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഇസ് ഈക്വൽ ടു വൺ. അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ പ്രോബ്ലമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ആരും മാർക്ക് കിട്ടും. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് കോസ് റേസ്റ്റ് ഫോർ എ മൈനസ് സൈൻ റേസ്റ്റ് ഫോർ എ ഇസ് ഈക്വൽ ടു കോസ് ടു എ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കണം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എടുത്താലും മതി. കോസ് ടു എ, കോസ് ടു എക്ക് ഉള്ള ഫോർമുല ഇതാണ്, കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് എ. ഇതാണ് കോസ് ടു എയുടെ ഫോർമുല. ഒരു ഇൻറ്റു വൺ എന്നും കൂടെ എഴുതാം. അപ്പോൾ കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് എ ആണ്. ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു വണ്ണിന് പകരം കോസ് സ്ക്വയർഡ് എ പ്ലസ് സൈൻ സ്ക്വയർഡ് എ എന്ന് എഴുതാം. കോസ് സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു കോസ് സ്ക്വയർഡ് എ പ്ലസ് സൈൻ സ്ക്വയർഡ് എ. വണ്ണിന് പകരം കോസ് സ്ക്വയർഡ് എ പ്ലസ് സൈൻ സ്ക്വയർഡ് എ. ഇതിപ്പം എക്സ്, ഇത് വൈ ആണെങ്കിൽ, ഇത് എ, ഇത് ബി ആണെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ്. ഇവിടെ എയുടെ സ്ഥാനത്ത് കോസ് സ്ക്വയർഡ് എ, കോസ് സ്ക്വയർഡ് എയുടെ സ്ക്വയർ മൈനസ് ബിയുടെ സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർഡ് എ ആണ്. സൈൻ സ്ക്വയർഡ് എയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് റേസ്റ്റ് ഫോർ എ മൈനസ് സൈൻ റേസ്റ്റ് ഫോർ എ.